നമസ്കാരം. മതത്തിൻ്റെയും വേലിക്കെട്ടുകളില്ലാതെ പ്രണയത്തെ ചേർത്ത് പിടിച്ച് തിരുവമ്പാടി MLA ലിന്റൊ ജോസഫും മുക്കം സ്വദേശിനി അനുഷയും വിവാഹിതരായി. SFI കാലം മുതലുള്ള പരിചയവും പ്രണയവും ഒടുവിൽ വിവാഹത്തിലെത്തുമ്പോൾ തിരുവമ്പാടിയുടെ പ്രളയനായകൻ ഒരിക്കൽ കൂടി സമൂഹത്തിന് മാതൃകയാവുകയാണ്. ഊന്നുവടിയിൽ കതിർമണ്ഡപത്തിലെത്തി രക്തഹാരം ചാർത്തി ലിന്റൊ അനുഷയെ മുന്നോട്ടുള്ള വഴികളിൽ കൂടെ കൂട്ടിയപ്പോൾ മുദ്രാവാക്യം വിളിച്ചാണ് പാർട്ടി പ്രവർത്തകർ വിവാഹം ആഘോഷിച്ചത്. കോവിഡ് നിയന്ത്രണമുള്ളതിനാൽ കുറഞ്ഞ ആളുകളെ ക്ഷണിച്ചുകൊണ്ടുള്ളതായിരുന്നു വിവാഹ ചടങ്ങുകൾ. പ്രളയകാലത്ത് കൂമ്പാറ മാങ്കുന്ന് കോളനിയിലെ ക്യാൻസർ രോഗിയെ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെയുണ്ടായ വാഹനാപകടമായിരുന്നു ലിന്റൊ ജോസഫിനെ ഊന്നുവടിയിലാക്കിയത്. പെട്ടെന്ന് ഡ്രൈവറെ കിട്ടാതെ വന്നപ്പോൾ ആംബുലൻസ് ഓടിച്ച് ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയുണ്ടായ അപകടം ലിന്റോയുടെ കാലിന് സ്വാധീനമില്ലാതാക്കുകയായിരുന്നു. ഒരു കാലിന് സ്വാധീനം നഷ്ടമായപ്പോഴും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പിന്നോട്ടില്ലെന്ന നിലപാടുമായി മുന്നേറിയതാണ് ലിന്റൊ ജോസഫിനെ തിരുവമ്പാടിയിൽ മത്സരിപ്പിക്കാൻ ഇടതുമുന്നണിക്ക് പ്രചോദനമായത്. അത് പാർട്ടിക്ക് വലിയ ഗുണമാവുകയും ചെയ്തു. തിരുവമ്പാടി MLAയും DYFI ബ്ലോക്ക് ട്രഷറർ കൂടിയായ ലിന്റൊ കൂടഞ്ഞേരിയിലെ പാലക്കൽ ജോസഫിൻ്റെയും അന്നമ്മയുടെയും മകനാണ്. മുക്കം കച്ചേരി കുടുക്കിങ്ങയിൽ രാജൻ്റെയും ലതയുടെയും മകളാണ് വധുവായ അനുഷ. മുക്കം കാർത്തിക കല്യാണ മണ്ഡപത്തിൽ നടക്കുന്ന സുഹൃത്സൽക്കാരത്തിൽ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ വിവിധ നേതാക്കൾ പങ്കെടുക്കും. കൂടഞ്ഞേരി പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെയാണ് ലിന്റൊ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടി മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചത്.